പേരിട്ട സെന്റ് ജോസഫ് സ്കൂളിൽ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. കുഞ്ഞുമക്കളുടെ മുഖം കാണുമ്പോൾ മനസ്സിൽ നിന്ന് നമുക്ക് പറഞ്ഞു, അത്രയും മനോഹരമാണ് ഇവിടെ മുന്നിൽ നിരന്നു നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ. ആദ്യം തന്നെ എനിക്ക് മനസ്സിലായത് ജനുവരിയിൽ നടന്ന ഒരു പരിപാടിയുടെ സമ്മാനദാനം അന്ന് സമയക്കുറവ് മൂലം നൽകാൻ സാധിക്കാത്തതിനാൽ ഇന്ന് ആ ഒരു വേദി ഇവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നാണ്. അതിന് ആദ്യമായി ഈ സ്കൂളിലെ എല്ലാ അധികൃതരോടും, കാരണം ഒരു സമ്മാനദാനം സമയക്കുറവ് മൂലം കൊടുക്കാൻ പറ്റാതിനാൽ വേണമെങ്കിൽ ആ കുട്ടികളെ ക്ലാസ്സിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ കുട്ടികളെ നമ്മുടെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചോ കൊടുക്കാമായിരുന്നു. പക്ഷേ കുട്ടികളുടെ സന്തോഷത്തിന് അതിൻ്റെതായ വില കൽപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം ടീച്ചർമാരും ഒരുപറ്റം രക്ഷിതാക്കളും വലിയ ഒരു ഭരണകർത്താക്കളും ഈ പ്രദേശത്തും ഈ നാട്ടിലും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിജു വെങ്കലപ്പള്ളി അധ്യക്ഷനായി. കലാരംഗത്തെ മികച്ച പ്രകടനത്തിന് കുട്ടികളെ പ്രാപ്തരാക്കിയ സംഗീത നൃത്ത അധ്യാപകരെയും വർഷങ്ങളായി സ്കൂളിന്റെ നിറസാന്നിധ്യമായിരുന്ന പി ടി എ വൈസ് പ്രസിഡന്റിനെയും ചടങ്ങിൽ ആദരിച്ചു. എന്നോട് ഞാൻ എങ്ങനെ ചോദിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ ആരെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിനോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്കറിയായിരുന്നു. 10 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിനോയ്. 10 വർഷത്തിൽ കൂടുതലായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചിരുന്നു വന്നു. അപ്പം എൻ്റെ ഒരു കസിനെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ബിനോയ്. അപ്പം ഞാൻ ബിനോയോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കുവാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ദിവസം ആരെയെങ്കിലും വിടാൻ പറ്റുമോ? ബിനോയ് പറഞ്ഞു, ഞാൻ കോഴിക്കോട്ടാണ്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, പക്ഷേ ഉറപ്പായിട്ടും സിസ്റ്ററെ ഞാൻ ആരെയെങ്കിലും വിടുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഞാനത് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ദൈവം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. കായിക പഠനത്തിൽ മാത്രമല്ല, അതിലും അപ്പുറം അവർക്ക് ഒത്തിരി കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് മറ്റുള്ളവരെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഡാൻസിനാണെങ്കിൽ ഒക്കെ ആക്ടിങ് ഡ്രാമ, അതേപോലെ നാടകം കളിക്കാനുള്ള താല്പര്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കളിച്ച് ഒരു സമൂഹത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിരേഷനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരോടെ മുമ്പോട്ട് പോകാൻ അവർ അവരെ സഹായിക്കും. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടെക്സി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഗുണ്ട എന്ന ഷോർട്ട് ഫിലിം അഭിനേതാക്കൾ ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു. സ്കൂളിന്റെ ആനുവലിന്റെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ സമാധാന ചടങ്ങ് ഉൾപ്പെടെ നമ്മൾ പരിപാടിയെ ഉൾപ്പെടുത്തിയെങ്കിലും സമയക്കുറവ് നമ്മളെ അതിനെ അനുവദിച്ചിട്ടില്ല. അതിനുശേഷം ബി ടി എ ജനറൽ ബോഡി കൂടിയപ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ നമുക്കൊരു പരിപാടി സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സഹായിച്ച കലാകാരങ്ങളുടെ അധ്യാപകർ, അതുപോലെ നമ്മുടെ ഡാൻസ് ടീച്ചേഴ്സ്, അവരെയൊക്കെ ഒന്ന് ബി ടി എ സ്കൂളിൻ്റെ വക ആദരിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേക ശ്രദ്ധാക്കളായി എത്തിയിട്ടുള്ള ഷോർട്ട് ഫിലിം താരങ്ങൾ അവരെയെല്ലാം, അതുപോലെ നമ്മുടെ വിശിഷ്ടാതിയാശി ഡോക്ടർ, ഇവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ഈ ചെറിയ പരിപാടി ഏറ്റവും മനോഹരമായി കാണാൻ